ഈ ഒരു വീഡിയോ കാണുന്നത് കൂടി പെണ്ണ് കിട്ടാത്ത ആൾക്കാർക്ക് പെണ്ണ് കിട്ടും, ചെക്കനെ കിട്ടാത്ത ആൾക്കാർക്ക് ചെക്കനെ കിട്ടും. അങ്ങനെ നമ്മുടെ നാട്ടിലെ പുര നിറഞ്ഞത് പുര നിറയാൻ പോകുന്നതുമായ എല്ലാ ആൾക്കാരുടെ കല്യാണം ഈ ഒരു വർഷം കൊണ്ട് തീരുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം നടക്കും എന്നാണ് വിശ്വാസം. ഹായ് ഗൈസ്, അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളിൽ പലർക്കും ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ അമ്മാമാരും അമ്മയമാരും ആന്റിമാരും അപ്പന്മാരും അപ്പന്മാരല്ല സോറി ഓക്കെ ആരാന്ന് വെച്ചാൽ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ പെണ്ണ് കിട്ടാതെ വിഷമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചെക്കനെ കിട്ടാതെ വിഷമിക്കുന്നുണ്ടാവും. അതായത് കെട്ടുപ്രായം കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാത്ത അവസ്ഥയുണ്ട്. നമ്മുടെ കേരളത്തിൽ മെയിൻ ആയിട്ട് അറിയാം ഇപ്പം സ്ത്രീകൾക്കൊന്നും അങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ കുറെ പുരുഷന്മാർ പുര നിറഞ്ഞ് നിൽക്കുവാണ്. സോ അവർക്കൊക്കെ കല്യാണം നടക്കാനുള്ള ഒരു 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 പോംവഴിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കാണുന്നത് കൂടി 2024 കൂടി പെണ്ണ് കിട്ടാത്ത ആൾക്കാർക്ക് പെണ്ണ് കിട്ടും, ചെക്കനെ കിട്ടാത്ത ആൾക്കാർക്ക് ചെക്കനെ കിട്ടും. അങ്ങനെ നമ്മുടെ നാട്ടിലെ പുര നിറഞ്ഞത് പുര നിറയാൻ പോകുന്നതുമായ എല്ലാ ആൾക്കാരുടെ കല്യാണം ഈ ഒരു വർഷം കൊണ്ട് തീരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ നാട്ടിൽ കല്യാണം കിട്ടാതെ ആരും എന്താ പറയുക ഡിപ്രഷൻ അടിക്കാനോ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാനോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. കാരണം അതിനുള്ള ഒരു പോംവഴി ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഒന്നാമത്തെ പോംവഴി ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. വിവാഹം നടക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വിവാഹ പ്രയാസം നേരിടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്തുള്ള ചേടാറ്റിൻകാവ് ക്ഷേത്രഭൂമിയിലാണ്. ഇവിടെ നിങ്ങൾക്ക് ചേടാറ്റിൻകാവിലമ്മ എന്ന് പറയുന്ന സീതാദേവിയുടെ ക്ഷേത്രം കാണാൻ സാധിക്കും. വിവാഹം നടക്കേണ്ട ആളുകൾക്ക് ഈ ക്ഷേത്രത്തിൽ വന്ന് സ്വയംവര മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം നടക്കും എന്നാണ് വിശ്വാസം. ഒപ്പം തന്നെ സന്താന സൗഭാഗ്യവും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾക്കും ഈ സ്വയംവര മന്ത്ര പുഷ്പാഞ്ജലി വളരെയധികം ഫലവത്തായി ഒരുപാട് പേർക്ക് അനുഭവം കിട്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് ക്ഷേത്രം. വളരെ മനോഹരമായിട്ടൊരു ക്ഷേത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഭഗവതി നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ വിവാഹവും പെട്ടെന്ന് നടക്കട്ടെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, സ്വയംവര മന്ത്ര പുഷ്പാഞ്ജലി ചെയ്താൽ നിങ്ങളുടെ വിവാഹവും നടക്കും, സന്താന ഭാഗ്യം കിട്ടും. യെസ്. അല്ല, എനിക്ക് മനസ്സിലാത്ത കാര്യം എന്താ വെച്ചാൽ ഈ സ്വയംവര മന്ത്ര പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ ഈ കെട്ടാൻ താല്പര്യമില്ലാത്ത പെമ്പിളേരുടെ മനസ്സ് തന്നാലും മാറും, അതോ ഈ എന്താ പറയുക പുരനിറഞ്ഞു നിൽക്കുന്ന പുരുഷന്മാരെ തേടി ഇങ്ങനെ പെമ്പിളേര് വരുമോ, എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കാര്യങ്ങൾ നടക്കുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അല്ലെ, വിശ്വാസത്തിനെതിരെയല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഈ ഒരു സംഭവത്തിനെതിരെയാണ് ഞാൻ പറയുന്നത്. എന്നാലും ഈ പെമ്പിളേര് വിചാരിച്ചല്ലേ അവർ കല്യാണം നടക്കത്തുള്ളൂ, അതോ ഇനി ഈ ദൈവം പോയിട്ട് അവരോട് വന്ന് പറയാം മോളെ അവൻ പുഷ്പാഞ്ജലി ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ എന്തായാലും അവനെ പോയി കെട്ടണം എന്നുള്ള രീതിയിൽ ദൈവം പോയി പറയോ? അല്ലെ, എനിക്ക് അറിഞ്ഞുകൂടാ. സോ എന്തായാലും കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം നടക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും ഈ ഒരു അമ്പലത്തിൽ പോവുക, പുഷ്പാഞ്ജലി ചെയ്യുക, പൈസ കൊടുത്ത് പുഷ്പാഞ്ജലി എത്രയാണെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ചെയ്തു നോക്ക്. കല്യാണം കഴിക്കില്ലയോ ഇനിയിപ്പോൾ സന്താന ഭാഗ്യത്തിനും അവിടെ തന്നെ പുഷ്പാഞ്ജലി ചെയ്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. ഒരു അവസ്ഥ. ഇത് 2024 തന്നെയല്ലേ കഴിഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞത് കല്യാണം നടക്കാൻ വേണ്ടിയിട്ടുള്ള പുഷ്പാഞ്ജലി മാത്രമാണ്. പക്ഷെ ചിലർക്കൊക്കെ കല്യാണം മാത്രം നടന്നാൽ പോരാ, നമ്മൾ ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ചെക്കനെ തന്നെ നമുക്ക് കിട്ടണം എന്ന് വിചാരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. സോ ഓരോ ആൾക്കാരുടെ ആഗ്രഹമല്ലേ, സോ ആ ആഗ്രഹത്തിനുള്ള പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ആ ആഗ്രഹം നടക്കാനുള്ള ചില കാര്യങ്ങളും കൂടിയുണ്ട്. അതും കൂടി ചെയ്ത് നിങ്ങൾ വിചാരിച്ച ആളെ തന്നെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാനും പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ അതിനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ആഗ്രഹിച്ച വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണാട്ടം കളിയിലെ സ്വയംവരാണ് ഇവിടെ, അങ്ങനെ മംഗല്യ സൗഭാഗ്യ മംഗല്യത്തിനായിട്ടൊക്കെ കൃഷ്ണാട്ടം കളിയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. എന്റെ ഒരു പേഴ്സണൽ അനുഭവം വെച്ചിട്ട് അത് തന്നെയാണ് കേട്ടോ എനിക്കും പറയാനുള്ളത്. അതാണ് ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി ചെയ്യണം. പക്ഷെ രണ്ടും രണ്ടമ്പലത്തിലാണ്. പക്ഷെ ചിലവൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ, രണ്ടിനും പൈസ കൊടുക്കേണ്ടി വരുമല്ല, അത് ചുമ്മാതെ ഒന്ന് പുഷ്പാഞ്ജലി നിങ്ങൾക്ക് പറ്റത്തില്ല. എന്തായാലും നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ കല്യാണം നടക്കും, അതും ആഗ്രഹിച്ച പെണ്ണിന്റെ കൂടെ അല്ലെങ്കിൽ ആഗ്രഹിച്ച ചെക്കൻ്റെ കൂടെ. എന്നൊക്കെയാണ് പറയുന്നത്, ഇതൊക്കെ നടക്കില്ലോ എന്ന് ആർക്കറിയാം. എന്തായാലും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. എനിക്കും ചില ആൾക്കാരൊക്കെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, അപ്പം ഞാനും അവർക്ക് വേണ്ടി ഇതുപോലെ പോയി വഴിപാടൊക്കെ ചെയ്താൽ എനിക്കും അവരെ കല്യാണം കഴിക്കാൻ പറ്റും. അല്ല, ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്ന ആളെ തന്നെ വേറെ ആൾക്കാരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരും ഇതേ സാധനം ചെയ്തിട്ടുണ്ടെങ്കിലോ? അപ്പം പിന്നെ ആരാരെ കിട്ടും പറയണം? അല്ല, എനിക്കിത് എനിക്ക് അറിഞ്ഞുകൂടി ഇവർ എന്ത് ഇതിലാണ് ഇവർ ഇതൊക്കെ പറയണത് എന്നുള്ളത്. ഒരാൾ ഒന്ന് പറയുന്നു ഇന്ന് വഴിപാട് ചെയ്താൽ നിങ്ങൾക്ക് കല്യാണം നടക്കും, മറ്റാൾ ഒന്ന് പറയുന്നു ആഗ്രഹിച്ച പെണ്ണിനെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴിപാട് ചെയ്യണം. എന്തോന്നാണ് ഇത്? 2024 ആൾക്കാർ എന്താ പറയുക പറ്റിച്ച് ജീവിക്കുന്ന ചില ആൾക്കാരെന്ന് പറയത്തില്ലേ, വിശ്വാസം നല്ലതൊക്കെ തന്നെയാണ്, അത് ഒട്ടും മോശമാണെന്ന് ഞാനൊന്നും പറയത്തില്ല. പക്ഷേ ഇമാതിരിയുള്ള കോപ്രായങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം ഒരു ദൈവം വിചാരിച്ചാലും നിങ്ങളുടെ കല്യാണം നടക്കാമെന്ന് പോകുന്നില്ലേ. കല്യാണം നടക്കണമെങ്കിൽ നിങ്ങളും വിചാരിക്കണം, നിങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണും വിചാരിക്കണം, എന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഈ ദൈവം വിചാരിച്ചിട്ട് ഓരോ കല്യാണം നടക്കാനാണെങ്കിൽ എത്ര ആൾക്കാരുടെ നമ്മുടെ നാട്ടിൽ കല്യാണം ഓൾറെഡി നടന്നിട്ടുണ്ടോ? ഇതൊക്കെ വെറും ഒരു 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 ഇത് എന്താ പറയുക ഒരു ബിസിനസ്. ഇപ്പോഴത്തെ അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്
ഈ ഭക്തി അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തിന്റെ പേരുള്ള ഓരോ കാര്യങ്ങൾ അതിൽ പെടുന്നതാണ് ഇതൊക്കെ. അതും വിശ്വസിച്ച് ഇതേ ചെയ്ത് പോയത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ വഴിപാടും ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുക, വീട്ടിൽ തന്നെ പെണ്ണിനും വേണ്ടി കാത്തുനിന്നാലും നിങ്ങളെ പെണ്ണൊന്നും നിങ്ങൾ തേടി വരത്തില്ല. അതിനുവേണ്ടി നിങ്ങൾ തന്നെ ഇറങ്ങി പുറപ്പെടണേ, എന്നാലേ പെണ്ണ് കിട്ടത്തുള്ളൂ. അല്ലാതെ ഓക്കെ ഞാൻ ഇങ്ങനെ വഴിപാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പെണ്ണ് ഉറപ്പായിട്ട് എന്നെ തേടി വരും എന്ന് വിചാരിച്ചാലൊന്നും അവിടെ ഇങ്ങനെ പോലെ നടന്നിരിക്കത്തുള്ളൂ. അത് പാണായാലും പെണ്ണായാലും പിന്നെ എല്ലാം വിരുന്ന് കഴിക്കും വരട്ടെ എന്ന് വിചാരിച്ചു നിന്നിട്ട് വലിയ കാര്യം, നമ്മളായിട്ട് പരിശ്രമിക്കണം. അതിപ്പോ എന്ത് കാര്യത്തിനായാലും ഇന്നത്തെ കാലത്ത് എന്തായാലും പെണ്ണിട്ടാൻ കുറച്ച് പണി തന്നെയാണ്. സോ ഒന്നേ പറയാനുള്ളൂ, വഴിപാടൊന്നും ചെയ്ത് നിങ്ങളുടെ സമയം കളയാനോ അല്ലെങ്കിൽ പൈസ കളയാനോ നിൽക്കരുത്. അല്ലാതെ തന്നെ പെണ്ണിന് കിട്ടേണ്ട കാര്യങ്ങൾ മര്യാദ കുറെ എന്താ പറയുക മാട്രിമോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അല്ലാതെ പ്രേമിക്കാൻ പറ്റുന്നത് പ്രേമിക്കുക, പിന്നെ ബ്രോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ആ വഴിക്കൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടും. അല്ലാതെ വഴിപാട് എന്ന പേരിലൊക്കെ പോയി ഒരു കാര്യമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. സോ കുറേ ആയിട്ടൊന്നുമില്ല, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് അറിയിക്കുക.